നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു മധ്യഭാഗത്ത് വെച്ച് നമ്മുടെ ജോലിയും നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ജീവിതവും ഒക്കെ ഒന്ന് ഓഡിറ്റ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല, അത്ര സുഖകരമായ കാര്യമല്ല. അങ്ങനെ ഞാനൊരു ജേർണലിസം വിദ്യാർത്ഥിയായി തിരുവനന്തപുരത്ത് തന്നെ ഏഷ്യാനെറ്റിൻ്റെ കേബിൾ വിഷൻ്റെ ലോക്കൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ ജോലി പഠനത്തോടൊപ്പം തന്നെ തുടങ്ങുന്നു. അങ്ങനെ 99 ഏഷ്യാനെറ്റ് ന്യൂസിലേക്കൊരു ജേർണലിസ്റ്റ് ട്രെയിനിയായിട്ട് ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വന്ന് ജോയിൻ ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ നേർക്കുന്നവരൊരു യാത്രയായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഒരു സ്റ്റുഡിയോയുടെ ഫോർമാറ്റിലേക്കൊക്കെ വന്നത് വളരെ വൈകിയാണ്. അതിനു മുമ്പ് എവിടെ വാർത്തയുണ്ടോ അവിടെ നേർക്കുനേർ എത്തുന്നു. രാത്രിയിലൊരു 1 മണി സമയത്തൊക്കെയാണ് ഒരു കൊല്ലത്ത് നിന്നുള്ളൊരു ലാൻഡ് ഫോണിൽ എനിക്കൊരു കോൾ വരുന്നു മൊബൈലിലേക്ക്. ഞാൻ ഫോൺ എടുത്തപ്പോൾ ഒരാൾ പരിചയപ്പെടുത്തി കൊല്ലത്തുള്ള ഒരു വ്യക്തിയാണ്. തൻ്റെ മകൻ ഒരു മറൈൻ എഞ്ചിനീയറാണ്. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ അവരുടെ ഷിപ്പ് തട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഷിപ്പിൽ നിന്ന് മകൻ ഇപ്പോൾ വിളിച്ചിരുന്നു. 1 മണിക്കൂറിനകം ഈ മകനടക്കമുള്ള 7 മലയാളികളും അതിൽ വരുന്ന ഇന്ത്യക്കാരും അടങ്ങുന്ന സംഘത്തെ ഇവർ വധിക്കാൻ പോവുകയാണ്. ചുരുക്കത്തിൽ ഇതൊരു പ്രശ്നമായിട്ട് ടേക്കപ്പ് ചെയ്തു. പക്ഷേ ഈ സംഘത്തിലെ ഒരു മലയാളി കുറച്ച് യുക്തി ആ സമയത്ത് പ്രയോഗിക്കുകയും ഈ കടൽക്കൊള്ളക്കാരോട് തന്നെ ഞങ്ങളെ കൊന്നാൽ നിങ്ങൾക്കൊന്നും കിട്ടാനില്ല, പക്ഷേ ഞങ്ങൾക്കൊരു 1 ആഴ്ച കൂടി സമയം തന്നാൽ ഞങ്ങൾ ഗവൺമെൻറ്റുമായി സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് പണം തരാൻ നോക്കാം കമ്പനി ഉപയോഗിച്ചെങ്കിലും. നേർക്കുനേർന്ന് പരിശോധിക്കുന്നത് കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്ത് മലയാളിയുടെ ജീവൻ്റെ വിലയെന്ത് എന്നുള്ളതാണ്. നാളെ നിങ്ങളെ കൊല്ലാൻ പോവാണ്. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ അർജുൻ ആൻഡ് ഡിബിൻ ഇവർ രണ്ടുപേരാണ്. ഇവരുടെ ഷിപ്പിലെ പൈറേറ്റ്സിൻ്റെ കമാൻഡർ അദ്ദേഹത്തിൻ്റെ അയാളുടെ റൂമിൽ ഇവർ കുത്തി തുറന്ന് കയറി. സോ അസുമാലം കുറിച്ച് അതിൻ്റെ ഒരു സിം അടിച്ച് മാറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻറ്റ്. അടിച്ച് മാറ്റി ഞങ്ങൾ ഒളിച്ചിരുന്ന് വീടുമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയുമായിട്ട് നമ്മുടെ വീട്ടുകാരോട് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഇന്ന് ഈ മന്ത്രിമാരെ കാണാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ മീഡിയേഴ്സിനെ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് പൈസ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പറ്റും, ഞങ്ങളെ വീട്ടുകാരത്തിനും പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം വേണ്ടി വരും, ഞങ്ങളിത് നെഗോഷിയേറ്റർ സംസാരിക്കാം. ജീവൻ പണയം വെച്ച് നിൽക്കുന്ന ആ സമയത്ത് പോലും ആ യുക്തി ഇതിലൊരാൾക്ക് തോന്നുന്നത്, ആ യുക്തി തോന്നാനുള്ള പ്രേരണ ഈ യുവാവിനൊരു പ്രണയമുണ്ട് നാട്ടിൽ. ആ കുട്ടി MBBS കഴിഞ്ഞു, പക്ഷേ ആ പെൺകുട്ടിയുടെ വീട്ടിൽ വിവാഹത്തോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഈ പെൺകുട്ടിക്ക് ഈ സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ തോക്കിൻമുനയിൽ നിൽക്കുന്ന തൻ്റെ പ്രതിശ്രുത വരൻ അല്ലെങ്കിൽ കാമുകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അയാളെ തന്നെ വിവാഹം ചെയ്യണമെന്നുള്ളൊരു ഉറച്ച ചിന്ത. അപ്പോൾ ഒരിക്കൽ വിളിക്കുമ്പോൾ ഈ പെൺകുട്ടി പറയുന്നു ധൈര്യം കൈവിടരുത്, എങ്ങനെയെങ്കിലും തിരിച്ചു വരണം, നിങ്ങൾ വരുന്നവരെ ഞാനിവിടെ കാത്തിരിക്കും ജീവനോടെ എന്ന്. അപ്പോൾ ഇയാൾ പറയുന്നത് ഈ പെൺകുട്ടിയുടെ വാക്കാണ് ഭാഷ പോലും അറിയാത്ത സൊമാലിയൻ കടൽക്കൊള്ളക്കാരുമായിട്ട് ഈ നെഗോസിയേഷനും അല്ലെങ്കിൽ ഈ ധൈര്യം പകർന്ന് ഇതെല്ലാം ചെയ്യാനും ഇടവരുത്തിയത്. ഞാനും അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ഈ സദസ്സിൽ തന്നെ ഉണ്ട് എന്ന്. എനിക്ക് കാത്തിരിക്കാനും ഇങ്ങനെയൊക്കെയോ ഒരു ധൈര്യം കിട്ടി. പിന്നെ അവൻ വിളിച്ചപ്പോൾ 2 മാസത്തിന് ശേഷം എന്നെ വിളിച്ചു. പിന്നെ അവൻ്റെ വീട്ടുകാർ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അപ്പം എന്നാണേലും എത്ര കാലം കഴിഞ്ഞാലും വരും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ വിളിച്ചു അവനെ, അവൻ വന്നു, ഞാൻ ഇറങ്ങി. ഇന്നലെ അമ്പലത്തിൽ വെച്ച് കല്യാണം നടന്നു, രജിസ്റ്റർ മാരേജ് ആണ്. ഇത് സംപ്രേഷണം ചെയ്തതിന് ശേഷം ഇവരുടെ ഈ ജീവിതകഥ ഇപ്പോൾ ഒരു ചലച്ചിത്രമാകാൻ പോകുന്നു. അതിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. മനീഷ്, ഇതിനൊക്കെ മുൻ കൂട്ടി ചാടി ഇറങ്ങുന്നതിൻ്റെയൊക്കെ പിന്നിലെ ഒരു വിൽ പവറിൽ ഒരു ഇത് ഒരു ഘടകമായിരിക്കും. സംശയമില്ല. ഞാൻ ആദ്യമായിട്ട് മനീഷിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ഇത്രയും വലിയ ഇപ്പോഴാണ് ഞാൻ ഈ കല്യാണത്തിനെ പറ്റിയൊക്കെ അറിഞ്ഞത്. ഇവിടെ വന്നപ്പോഴാണ്, ഇവിടെ വന്നപ്പോൾ മാത്രമാണ്. എനിവേ, വെരി ഗുഡ്. അങ്ങനെ ഒരു സന്ദർഭത്തിനും ഒരിക്കൽ സാക്ഷിയായി. അത് സത്യത്തിൽ ഒരു വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. ജേർണലിസം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിനപ്പുറത്തുള്ള ഒരു വലിയ ലോകമുണ്ടെന്നും മനുഷ്യൻ്റെ ഇമോഷൻസ്, അവൻ്റെ അനുഭവങ്ങൾ, അവൻ നേരിടുന്ന പ്രതിസന്ധികൾ, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു മനുഷ്യന് പെട്ടെന്ന് പ്രകോപനം വരുന്നത്, എവിടെയാണ് അവൻ്റെ ഇമോഷൻ ഹർട്ടാകുന്നത്, എവിടെയാണ് അവന് നോവുന്നത്, എപ്പോഴാണ് അവൻ മിണ്ടാതിരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ഒരു നിശബ്ദത, അല്ലെ അവൻ്റെ ഒരു തുള്ളി കണ്ണീര്, അതിൻ്റെ അർത്ഥം എന്താണ്, ആഴം എന്താണെന്നൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു ഈ 500 എപ്പിസോഡ് കൊണ്ടൊരു കുറഞ്ഞതൊരു
1000 അതിഥികളും ഒരു 15000 സദസ്യരും അടങ്ങുന്ന ഈ ഗ്രൂപ്പിനൊപ്പമുള്ള എൻ്റെ യാത്രയിൽ നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. നമസ്കാരം, നേർക്കുനേരിലേക്ക് വീണ്ടും സ്വാഗതം. പോലീസ് ആസ്ഥാനത്തിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തിയ ജിഷ്ണുവിൻ്റെ അമ്മയെ അടക്കം പോലീസ് നേരിട്ട നടപടി ശരിയായ രീതിയിലാണോ? ജിഷ്ണു കേസിൽ മഹിജയ്ക്കെതിരായ പോലീസ് നടപടി വലിയ വിവാദമാകുന്നത്. 500 രണ്ട് എപ്പിസോഡിന് ശേഷം അതായിരുന്നു നേർക്കുനേരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചർച്ച. എനിക്കൊരു മകനുണ്ട്, ഇപ്പോഴും 4.5 വയസ്സാണ്. ഈ ജിഷ്ണു ഞങ്ങൾ കുടുംബത്തിനെന്നല്ല നാട്ടുകാർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഈ കുരുമുളക് പറിച്ച ഒരാളുണ്ടായിരുന്നു. അവർ പണി കഴിഞ്ഞത് എൻ്റെ ഭാര്യയും മോനും അപ്പുറത്ത് ഇത് വീണത് പെറുക്കി വരുമ്പോൾ എൻ്റെ ജിഷ്ണു അവിഷ്ണ മോളും വീട്ടിൻ്റെ മോളിൽ നിലത്തിരുന്ന് കാണുന്നത് എൻ്റെ ഈ ചെറിയ 4.5 വയസ്സുള്ള മോൻ ഇവൻ്റെ കുഴിയും പാടത്തേക്ക് തിരിഞ്ഞിട്ട് കൈവിട്ട് ചാറ്റ പറയുന്നൊരവസ്ഥ. അവൻ വന്നിട്ട് എൻ്റെ മോളോട് പറഞ്ഞത് എൻ്റെ ഏട്ടൻ അവിടെ കിടക്കുന്ന ഏട്ടനോട് ഞാൻ പറയാണ്ട് വന്നു കഴിഞ്ഞാൽ ഏട്ടൻ എന്നോട് മിണ്ടൂല, 4.5 വയസ്സുള്ള മോനാണ്, ഞങ്ങൾക്ക് ആർക്കും ഇവൻ മരിച്ചു നിന്നുള്ള അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതുകൊണ്ട് ഞാനൊരു ഭരണകൂടത്തിനോ സർക്കാരിനോ എതിരല്ല, ഞങ്ങൾക്ക് സർക്കാരെല്ലാം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതാണ്. ഞങ്ങൾ വന്നത് ഞങ്ങളെ മോന അടിച്ചു ഒന്ന് തൂക്കിയ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഞങ്ങളെ കുടുംബം ഉണ്ടാവില്ല, ഇതിലാരും രാഷ്ട്രീയം കാണാൻ പാടില്ല. അതുവരെ നടന്ന വിവാദങ്ങൾക്കപ്പുറം എന്താണ് ജിഷ്ണുവിനെ സ്നേഹിച്ചവർക്കേറ്റ മുറിവ് മനസ്സിനും ശരീരത്തിനും? എന്താണ് അവർക്ക് നേരെയുണ്ടായ അനീതി എന്ന് മനസ്സിലാക്കാൻ മറ്റൊന്നും വേണ്ടിയിരുന്നില്ല എന്നത് ഇതിൻ്റെ സംപ്രേഷണത്തിന് ശേഷമാണ് സത്യത്തിൽ എനിക്ക് പോലും മനസ്സിലായത്. 100 അതിഥികൾ, 100 സദസ്യർ, ഒരുപാട് ലൊക്കേഷനുകൾ, വ്യത്യസ്തമായ വിഷയങ്ങൾ, ന്യൂസ് റൂമിൻ്റെ ചുവരുകൾക്ക് പരിമിതികൾ സൃഷ്ടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ അനുഭവം ഒരു മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സമ്മാനിച്ചത് സത്യം പറഞ്ഞാൽ ഈ നേർക്കുനേറിൻ്റെ യാത്രയാണ്.